100% മോഡൽ 100% മോഡൽ 5 ടയർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട്. എത്ര കൊടുക്കാം? 17 മോഡൽ 18 രജിസ്ട്രേഷൻ വെറും 20,000 കോടിയിൽ സിംഗിൾ ഓണർ ആയിട്ട്. ഡിക്കി ഓപ്പൺ ടൈപ്പ് അല്ല? ഡിക്കി ഓപ്പൺ അല്ല, ശേഷമാണ്. അതിനുശേഷമാണ് അല്ലേ? ഓക്കെ. ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഓണാശംസകൾ നേരുന്നു. നമ്മളിന്ന് ക്ലബ് സിയിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ക്ലബ് സിയിൽ നമ്മൾ ഒരുപാട് കാലമായി വീഡിയോ ചെയ്ത്, അപ്പോൾ ഓണത്തോടനുബന്ധിച്ചിട്ട് ഒരു സ്പെഷ്യൽ സ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കൂടുതലും നല്ല ലോൺ സൗകര്യം ലഭിക്കുന്ന നല്ല ബഡ്ജറ്റ് ആയിട്ടുള്ള വാഹനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലോണിൽ തന്നെ ലോ ഡൗൺ പേയ്മെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫുൾ ലോണ് വരെ ലഭിക്കാവുന്ന വാഹനങ്ങളുണ്ട്. ഡീസൽ കാറുകളും ഒക്കെ തന്നെയുണ്ട്. ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ നിന്നും മാവൂരിലേക്ക് പോകുന്ന റൂട്ടിൽ വെള്ളിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. മീഡിയ വൺ ചാനലിൻ്റെ ഓഫീസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് അടുത്ത ആയിട്ടാണ് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ. കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ടാറ്റാ നെക്സോൺ KL 8 രജിസ്ട്രേഷൻ നമ്മുടെ ആദ്യ വാഹനമാണ്. ദാ സനൂപ് നമ്മുടെ കൂടെ ഉണ്ട്. സനൂപ്, അപ്പൊ ഒരു ഓണം ഓഫർ ആയിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. ഓപ്ഷൻ നമുക്ക് വരുന്നില്ല, അപ്പോഴേക്കും വണ്ടി സ്റ്റോക്ക് പോകുന്നുണ്ടല്ലേ. 2019 മോഡല് നെക്സോൺ XM ഓപ്ഷൻ ആണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു? എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മിസിൽ സിസ്റ്റം, ABS, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു മോഡലാണ് വിൽക്കുന്ന ഒരു മോഡൽ XM. വേറെ എന്തെങ്കിലും അപകടമുള്ള വണ്ടിയിൽ ഇല്ല? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസിന്റെ മുകളിൽ ചെറിയ ക്രാക്ക്, ചെറിയൊരു കല്ല് ക്രാക്കാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, മാറ്റിയില്ലെന്ന് തോന്നുന്നില്ല. കിലോമീറ്റർ എത്ര? 10 ലക്ഷത്തിന് 2019 വെറും 32,000 കിലോമീറ്റർ ഓടിയ XM ഓപ്ഷനുള്ള നെക്സോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത് നെഗോഷ്യബിൾ റേറ്റ് ആണ്. അത് നമുക്ക് ഒരു 6 ലക്ഷം വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. അമ്പതിനായിരത്തിന് ഉള്ളിൽ കണ്ടാൽ നിങ്ങൾക്കൊരു നെക്സോൺ സ്വന്തമാക്കാം. പൈസ സേഫ്റ്റി ഉള്ള അടിപൊളി അല്ലേ? ഓക്കെ, മൈലേജ് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കോ. മൈലേജ് ഒരു 15 കിലോമീറ്റർ. ഓക്കെ, എന്താ ഒരു KL 17 രജിസ്ട്രേഷൻ മഹീന്ദ്ര TUV 300. 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ. എ സി, പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോ, മാനുവൽ സെന്റർ ലോക്കും ഉണ്ട്, മിസ് സിസ്റ്റം ഉണ്ട്. ഇതിലും റീപ്ലേസ്മെന്റ് ഹിസ്റ്ററി അങ്ങനെ ഒന്നുമില്ല. ക്ലീൻ വെഹിക്കിൾ. ഫുൾ സർവീസ് കമ്പനി ഉണ്ടോ? കമ്പനി സർവീസ് പ്രോപ്പർ ആണെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. 2017 മോഡലാണ്, T4+ അല്ല. 5 പുത്തൻ ടയർ, 100% 5 ടയർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. എത്ര കൊടുക്കാം? നമുക്ക് 5,40,000 രൂപ. 5,40,000 രൂപയ്ക്ക് ഒരു TUV, അതായത് 7-സീറ്റർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു 7-സീറ്റർ 2017 മോഡലിൽ സ്വന്തമാക്കാൻ സാധിക്കും. മൈലേജ് ഒരു 16 കിട്ടും. 16, 17 കിട്ടും. ഞാൻ ഈ വണ്ടിയായിട്ട് മൈസൂർ പോയി വന്നോ. പോയി വന്നാ ഓക്കെ, 17 കിട്ടുന്നുണ്ട്. അപ്പൊ അത്രയും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഓടിച്ച് നോക്കിട്ട് വരാൻ പ്രശ്നങ്ങൾ ഒരു കുഴപ്പമില്ല. ഒന്നുമില്ലല്ലോ, നല്ല സുഖമാണ്. ഫുൾ ലോഡിലാണോ പോയത്? ഫുൾ ലോഡ്. അടിപൊളി ഷെവർലെ ബീറ്റ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കാണാൻ. ക്ലീൻ പീസ് ആണ്. KL 11 രജിസ്ട്രേഷൻ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ചെറിയൊരു ക്രാക്ക് ഗ്ലാസിന് മാത്രമേ ഉള്ളൂ. അതെ, മാറിയിട്ടുണ്ടോ? ഒന്നും മാറിയിട്ടില്ല. എങ്ങനെ ഡീറ്റെയിൽ? 2012 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ. 12 വെറും 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത് തന്നെയാണ് ഹൈലൈറ്റ്. പെട്രോൾ ആണ്. പെട്രോൾ വാഹനം നല്ല ഒരു അടിപൊളി ബീറ്റ് ആണ്. അലോയ്സ് ഒക്കെ അഡീഷണലി മാറ്റി ചെയ്തിട്ടുണ്ട്. ടയർസും അതേപോലെ തന്നെ മാറിയിട്ടുണ്ടോ? ഓക്കെ, മൊത്തത്തിൽ ഒന്ന് മിനുക്കി എടുത്ത വാഹനമാണ്. നല്ല നീറ്റ് ആണ്. സാധാരണ ഇങ്ങനത്തെ ബീറ്റ് ഒക്കെ കാണാൻ കിട്ടാറില്ല. ഇല്ല, ഇത് പെട്രോൾ ആണ്. ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല, ഒരു കംപ്ലൈന്റ് വരില്ല. ഞാൻ ക്ലബ് സി ആയതുകൊണ്ട് കിടന്ന് തള്ളു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കണ്ടോണ്ട് പറഞ്ഞാണ്. എന്തായാലും ബീറ്റ് എത്ര മൈലേജ് കിട്ടും പെട്രോളിന്? ബീറ്റ് ഒരു 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ അത്രേ കിട്ടും. 15 കിലോമീറ്റർ മൈലേജ് ഉണ്ട്.
നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇപ്പൊ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി പോയിട്ടുണ്ട്, വണ്ടി ഇപ്പൊ ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. പോയിട്ടുണ്ട്. അപ്പൊ എത്ര കൊടുക്കാം? നമുക്ക് 170 ചോദിക്കുന്നത്. നമുക്ക് മാക്സിമം ഒരു 1 lakh ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 1 lakh ചെയ്ത് കൊടുക്കാൻ പറ്റും. 170 നെഗോഷ്യബിൾ റേറ്റ് ആണ്. 2012 ഫുൾ ഓപ്ഷൻ വാഹനം, സിംഗിൾ ഓണർഷിപ്പ്, 10,000 km സിംഗിൾ ഓണർഷിപ്പ് കൂടിയ ക്ലീൻ പീസ് വണ്ടിയാണ്. 1 lakh വരെ ലോണും കിട്ടും. ഓക്കെ, ക്ലബ് സിന്റെ ഒരു ഐക്കോണിക് കാർ. യെസ്, ഐടൺ ഗ്രാൻഡ് KL7 രജിസ്ട്രേഷൻ ആണ് ഇത്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2014 ആസ്റ്റ ഓപ്ഷണല്, 2014 പുഷ്പട്ടറൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ചെലവ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ഇതിൽ ഇപ്പം ഒന്ന് രണ്ട് കംപ്ലൈന്റ്സ് ഉണ്ട്. കംപ്ലൈന്റ്സ് പറയുമ്പോ ഒന്ന് മീറ്റർ വർക്കിംഗ് അല്ല. മീറ്റർ പെട്രോളിന്റെ എല്ലാം കാണിക്കുന്നുണ്ട്, ഡീറ്റെയിൽ കാണിക്കുന്നില്ല. കിലോമീറ്റർ 1 lakh മുകളിലുണ്ട്. ഒരു 1.16 1.17 ആ റേഞ്ച് ഉണ്ട്. നമ്മൾ അറിയുന്ന വണ്ടിയാണ്. പെട്രോളോ ഡീസലോ? പെട്രോൾ. പെട്രോൾ. യാതൊരു വിധ കംപ്ലൈന്റ്സ് കാര്യങ്ങളും ഇല്ല. പിന്നെ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്, ബോണറ്റ് മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് ബോണറ്റ് മാറിയിട്ടുണ്ട്. മീറ്റർ വർക്ക് ചെയ്യുന്നില്ല. ഇല്ല. ഇപ്പൊ നിലവിൽ ചെയ്യേണ്ടതായിട്ട് ഒരു പണിയില്ല. പെട്രോൾ അടിച്ച് ഓടിക്കാത്രേ ഉള്ളൂ. നല്ല നീറ്റ് ആണ് ഉപയോഗിച്ച വണ്ടിയാണ്. നമുക്ക് പേഴ്സണൽ അറിയുന്ന വണ്ടിയാണ്. അപ്പോ എത്ര കൊടുക്കാം? 3,10,000 നമ്മൾ ചോദിക്കും. നമ്മളല്ല, ആ പാർട്ടിയുടെ ആസ്കിങ്. പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്. 3,10,000 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 3,10,000 ആസ്റ്റ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ബട്ടർ സ്റ്റാർട്ട് വരുന്ന വാഹനം. അതില് ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? 2,90 ഇൻഷുറൻസ് ഐ ഡി വി ഉണ്ട്. മാക്സിമം ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. ചെറിയൊരു 10-20 രൂപ കൊണ്ട് വണ്ടി ഇറക്കാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള ആൾക്കാണ്. നല്ല പ്രൊഫൈലിന്റെ ഐ ഡി വി കൂട്ടി ഫുൾ ഓൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒന്നും കയ്യിൽ നിന്ന് കൊടുക്കാണ്ട് കിട്ടും. ചിലപ്പോൾ 10-15 രൂപ കൊടുത്താൽ ഇറക്കാൻ പറ്റും. എന്തായാലും 15,000 നിങ്ങൾ കണ്ടാവും. ഫുൾ ഓണിന് തന്നെ ചാൻസ് ഉള്ളൊരു വാഹനമാണ്. ബാക്കി നിങ്ങളുടെ കസ്റ്റമറിന്റെ പ്രൊഫൈൽ പോലെ വണ്ടി നല്ല വണ്ടി ആട്ടോ, ക്വാളിറ്റി വണ്ടിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. മൈലേജ് കിട്ടുന്നുണ്ടോ? മൈലേജ് ഇതിന്റെ മൈലേജ് എത്ര കിട്ടുള്ളൂ? ഐറ്റമൊക്കെ 14-15 കിലോമീറ്റർ അത് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഫുൾ ഓൺ വരെ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ്. KL11 രജിസ്ട്രേഷൻ വാഹനം എങ്ങനെ ഡീറ്റെയിൽ? 2014 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, കോഴിക്കോട് വണ്ടി. കോഴിക്കോട് വാഹനം. 2014 ഏതാ ഓപ്ഷൻ? ZX ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഫുൾ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. ABS ഉം എയർ ബാഗിലും വരുന്ന മോഡലാണ്. എല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട് നിലവിൽ? 50,000. 50,000 അലോയ്സും വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 50,000 ലോ കിലോമീറ്റർ തന്നെയാണ് അല്ലേ? ലോ കിലോമീറ്റർ ആണ്. അപ്പൊ നല്ല വെൽ മെയിൻറ്റെയിൻഡ് വണ്ടിയാണ്. വെൽ മെയിൻറ്റെയിൻഡ് വണ്ടി. ഇത് നമുക്ക് ഒരു പ്രത്യേകതയുള്ള വണ്ടി, പ്രത്യേകത വരാൻ പറ്റില്ല. ഡോക്ടർ അല്ല, ഒരു പോലീസുകാരൻ വണ്ടിയാണ്. ഡോക്ടർ വക്കീലല്ല, വിട്ട് പോലീസുകാരാണ്. ഒരു IG വണ്ടിയാണ്. ഓ, IG വണ്ടിയാണ്. അപ്പൊ മൂപ്പര് ആ ഒരു പ്രൊഫൈലിൽ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. എല്ലാം കമ്പനി സർവീസ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും കമ്പനി കൊണ്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ പോലീസ് IG ഉപയോഗിച്ച വണ്ടിയാണ്. പ്രത്യേകത ഒന്നുമില്ല, നമുക്ക് പറയാം, ഒരു പ്രൊഫൈൽ ആണല്ലോ. എന്തായാലും 50,000 km മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ്. കമ്പനി സർവീസ് പോയിട്ടുണ്ട്. ഒരു പണികളും ഇല്ലല്ലോ ചെയ്യാൻ? ഒരു പണിയില്ല. പുതിയ ക്ലച്ച്, പുതിയ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി. ക്ലച്ച് ഒക്കെ എന്താ മാറ്റാൻ കാരണം? 50,000 ആയില്ലേ? 50,000. എത്ര കൊടുക്കാം? 4,40 ഫിക്സ്ഡ് റേറ്റ് ആണ്. 440,000 രൂപയാണ്. 2014 ZX ഫുൾ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. ഇതില് മൈലേജ് ഒരു 15-16 കിലോമീറ്റർ കിട്ടും. എല്ലാവരും നമ്മൾ VXI ആയിട്ട് കമ്പയർ ചെയ്യാം. പ്രൈസ് ZX ആണ്. ZX ആണ്. ABS എയർ ബാഗ്, അലോയ്സ് ഒക്കെ വരും. ഇൻബിൽഡ് സെറ്റ് എല്ലാം വരുന്നുണ്ട്. എത്ര ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്? ഇപ്പൊ നമുക്ക് IDV കുറച്ച് കുറവാണ് ഇൻഷുറൻസിന്റെ. അത് മാറ്റി എടുക്കുകയാണെങ്കിൽ, പുതിയ ഇൻഷുറൻസ് എടുക്കണം അല്ലേ? ഇപ്പൊ 3 lakh IDV ഉണ്ട്. 3 lakh പോരെങ്കിൽ കൂട്ടി എടുക്കണമെങ്കിൽ നമുക്കൊരു 4 lakh വരെ ലോൺ ചെയ്യാൻ പറ്റും. 4 lakh വരെ ലോൺ. അപ്പൊ 40,000 രൂപ ഇറക്കാൻ പറ്റിയ അടിപൊളി സ്വിഫ്റ്റ് ആണ് അല്ലേ? ഓക്കെ, 1,000 ഇൻഷുർ എടുക്കുമ്പോ എത്ര ഒരു ഇത് വരും? പ്രീമിയം വരും. പ്രീമിയം 6 രൂപ 7 രൂപ എടുത്ത് വരും. 7,000 രൂപ വരാം. ഓക്കെ, അടുത്തായിട്ട് ഗ്രാൻഡ് ആണ്. KL17 രജിസ്ട്രേഷൻ വാഹനം എങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡല്, ആസ്റ്റ ഓപ്ഷണൽ, ഫുൾ ലോഡ് വണ്ടി. കഴിഞ്ഞ 1,000 km ബാക്കിൽ വരെ കമ്പനി സർവീസ് ഉണ്ട്. ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. നിങ്ങൾ എടുത്താൽ അടുത്ത 10,000 പുറത്തുനിന്നാ ഒരു അപാതങ്ങളും ഇല്ല. പിന്നെ ഞാൻ ഇന്നലെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തട്ടിപ്പോയിട്ടുണ്ട്. അത് നമ്മൾ ക്ലിയർ കൊടുക്കും. ക്ലിയർ ചെയ്യാം. സനൂപിന്റെ അടുത്ത് തന്നെ പറ്റിയാണ്. ക്ലിയർ ചെയ്ത് കൊടുക്കാം.
മൈലേജ് നോർമലി പിന്നെ ഇതിനെന്ന് വെച്ചാല് ഫുൾ 380 ആണ് നമ്മൾ ചോദിക്കുന്നത്. അതില് നമ്മൾ ഏകദേശം പെട്രോൾ മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 3.5 ലക്ഷം രൂപയുടെ മോഡൽ ലോൺ ചെയ്ത് കൊടുക്കും. ഐറ്റം ഗ്രാൻഡിന് നല്ല ലോൺ കിട്ടുന്നുണ്ട്. ലോൺ കിട്ടുന്നുണ്ട്. 15 മോഡൽ കൂടിയ മോഡൽ അല്ലേ. ഓക്കെ 380 ചോദിക്കുന്നത്. അതിൽ 3.5 വരെ ലോൺ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 30,000 രൂപ കണ്ടാല് വണ്ടി ഇറക്കാം ഇറക്കാൻ പറ്റും. റേറ്റ് എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്തു വളരെ ചെറിയ 15 വാഹനമാണ്. അതും ആസ്റ്റ ഫുൾ ഓപ്ഷൻ ഉണ്ട്. 70,000 കിലോമീറ്റർ ഓടിയ വാഹനം അല്ലേ. ഓക്കെ അടുത്തത് ഒരു ടാക്സി രജിസ്ട്രേഷൻ വാഹനമാണ്. ടവേറ കെ L55 രജിസ്ട്രേഷൻ ടാക്സി തന്നെ ഇപ്പോഴും ഉണ്ട്. 2008 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെൻട്രലൈസ് വരുന്ന വണ്ടിയാണ്. ഓക്കെ ഒരു വർഷത്തേക്കുള്ള എല്ലാ പേപ്പേഴ്സും ഉണ്ട്. റിന്യൂവൽ ഇപ്പോൾ എടുത്തിട്ടുള്ളു. ഇൻഷുറൻസ് ടാക്സി എല്ലാ കാര്യങ്ങളും ഫിറ്റാണ്. നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിയാണ്. നമ്മൾ സാധാരണ ടാക്സി ചെയ്യാറില്ല. സുഹൃത്തിന്റെ വണ്ടി ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒന്നും ചെയ്യാനില്ല. ഉപയോഗിച്ചാൽ മാത്രം മതി. അത്യാവശ്യം മൂവിംഗ് ഉണ്ട്. ടവേറ മലപ്പുറം സൈഡിലൊക്കെയാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പൊ താല്പര്യം ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം. ടാക്സി പെർമിറ്റ് തന്നെയുള്ള ഒരു പണികളും നീറ്റാണ്. വണ്ടി നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നീറ്റാണ്. ഓക്കെ എത്ര ഓടിയിട്ടുണ്ട് ഇപ്പോ? കിലോമീറ്റർ 1 ലക്ഷത്തിന്റെ മുകളിൽ. 2008 മോഡൽ എത്ര കൊടുക്കാം? 2.10 ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലും മാറ്റം ചെയ്തിട്ട് കൊടുക്കാം. സംസാരിച്ചിട്ടും റെഡി ആക്കാം. ഓക്കെ 2,10,000 രൂപയ്ക്ക് 2008 ടവേറ ഒരു 7-സീറ്റർ വാഹനം സ്വന്തമാക്കാം. ടവേറയുടെ മൈലേജ് ഒന്ന് പറഞ്ഞു കൊടുക്കോ. മൈലേജ് ഒരു 12-13 കിലോമീറ്റർ കിട്ടും. നമുക്ക് വ്യക്തമായ ഐഡിയ ഇല്ല. എന്തായാലും 13 മേലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ടാക്സി ആയിട്ട് അത്രയും ഇറങ്ങിയ ഒരു വാഹനമാണ്. ഓക്കെ അടുത്തത് ആ ആൾട്ടോ 800 ആണ്. KL10 രജിസ്ട്രേഷനിലാണ്. സനൂപ് മൊത്തത്തിൽ ഒന്ന് പൊടി പിടിച്ച് എടുക്കണ്ടല്ലോ. ഇപ്പത്തെയാണോ? ഇപ്പൊ തീറ്റുള്ളൂ. വണ്ടി വാഷ് ചെയ്തില്ല. വാഷിംഗ് ബാക്ക് തന്നെ കറണ്ടില്ല. എങ്ങനെ 2014 മോഡൽ. 14 ആണ്. 14 ഈശ ഇപ്പോ അത് ഈ നമ്മൾ ഇനോഷ്യ ബൈക്കതാ. ചെറിയൊരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അപ്പം ഇത് മാറ്റി ബോണ്ട് മാറി മെയിൻ ക്ലാസ് 2 മാറ്റി നമ്മള് മാത്രം ജസ്റ്റ് കറി പോയിട്ടുള്ളൂ. നമ്മള് മാറ്റിട്ട് നമ്മളല്ല പാർട്ടി മാറ്റിട്ട് ഇല്ല. ഒന്നും മാറിയിട്ടില്ല. വേറെ എവിടെയെങ്കിലും റീപ്ലേസ്മെന്റ്? മെയിൻ ക്ലാസ് അടിയിൽ തന്നെ പോയത്. അടിയിൽ തന്നെ ആഘാതം കുടിക്കുന്നു. എത്ര കിലോമീറ്റർ ഓടിക്കും? കിലോമീറ്റർ 80. വണ്ടി നല്ല ക്ലീൻ വണ്ടി കേട്ടോ. ഇന്ത്യയിലെ ഓടിക്കാൻ ബാക്കി മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് അൾട്ടോ മൈലേജ് 16-17 കിലോമീറ്റർ കിട്ടും. കിട്ടും. VX ആട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ എത്ര കൊടുക്കാം ഇപ്പോൾ? നമുക്ക് 2,05,000 വരും. 2,05,000 2014 അൾട്ടോ 800 സ്വന്തമാക്കാം. VX ആണ്. ഓക്കെ എന്തായാലും ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ മാക്സിമം ഒരു 80% ലോൺ കിട്ടും. ഒരു 180 വരെ ലോൺ. 180 വരെ ലോൺ. ഇതൊരു സെഡാൻ വാഹനം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1 ലക്ഷം അപ്പൊ ഓടിട്ടുണ്ട്. നമുക്ക് ഡീസൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്കിപ്പം ഒരു 3 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 17 വാഹനത്തിന്. ഓക്കെ 3 ലക്ഷം രൂപയ്ക്ക് 2017 ഫോർഡ് ഫിഗോ ആസ്പയർ സ്വന്തമാക്കാം. ഒരു 10 രൂപയുടെ ടച്ച് അപ്പ് വർക്ക് ഉണ്ട് കേട്ടോ. വാഹനമാണ്. 3 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒരു അടിപൊളി സെഡാൻ വാഹനം ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല. നല്ല മൈലേജാണ്. അത് തന്നെയാണ് ഹൈലൈറ്റ്. ഓക്കെ അടുത്ത വണ്ടിയിലോട്ട്. ഒരു പണിയില്ലല്ലോ. ഒരു പണിയില്ല. നീറ്റ് വണ്ടി കേട്ടോ. വളരെ നീറ്റാണ്. AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്. ഓക്കെ പിന്നെ എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? നല്ല വൃത്തിയുള്ള സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കാം? നമ്മൾ 2.5 ആണ് ചോദിക്കുന്നത്. ഇതൊരു പാർട്ടിയുടെ പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്.
പാർക്ക് ആൻഡ് സെയിൽ വാഹനമാണ്. 17 മോഡൽ 18 രജിസ്ട്രേഷൻ ലോ കിലോമീറ്റർ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് 2.5 ആസ്കിംഗ് ആണ്. അതിൽ നമുക്ക് 2 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ചെറിയ രീതിയിൽ എന്ത് മാറ്റം ചെയ്ത പ്രൈസിൽ, പിന്നെ അതുപോലെ തന്നെ ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കും. കസ്റ്റമർ പ്രൊഫൈൽ ഡിപെൻഡ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം കൊടുക്കും. എന്നാലും 2 ലക്ഷം വരെയൊക്കെ എന്തായാലും കിട്ടും. 2 ലക്ഷം അതിന് മുകളിൽ കിട്ടും. മുകളിൽ 50,000 ഉള്ളിൽ കണ്ടാൽ മതി. അത് തന്നെ നെഗോഷ്യബിൾ റേറ്റ്. ടാറ്റ നാനോ KL4 രജിസ്ട്രേഷൻ എങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 35,000 കിലോമീറ്റർ ഓടിച്ചു. ഇത് ലോ കിലോമീറ്റർ ആണല്ലേ? ലോ കിലോമീറ്റർ ആണ്. വണ്ടി നല്ല വൃത്തി ഉണ്ടെന്നാണ്? നല്ല വൃത്തിയിൽ വണ്ടിയാണ്. 35,000 ഓടിയിരുന്നു. സെക്കൻഡ് ഓണർഷിപ്പ് ഏതാ ഓപ്ഷൻ വരുന്നത്? ഫുൾ ഓപ്ഷൻ XT. XT ആണ്. ഡിക്കി ഓപ്പൺ ടൈപ്പ് അല്ല? ഡിക്കി ഓപ്പൺ അല്ല, ശേഷമാണ്. അതിനുശേഷമാണ് വരുന്നത് അല്ല? ഓക്കെ ഓക്കെ. എത്ര കൊടുക്കാം നമുക്ക്? നെറ്റ് 1 ലക്ഷം ഇടുന്നു. 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ നെറ്റ് റേറ്റ്. നെറ്റ് റേറ്റ്. ലോൺ നമ്മൾ ചാൻസ്? ലോൺ ചാൻസ് ഇല്ല. ഒരു ചാൻസും ഇല്ല. നാനോ ആണ്. നാനോ മൈലേജ് ഒരു 20 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവില്ല? 20 കിട്ടും. നാനോടെ കംഫർട്ട് അറിയുന്ന ആൾക്കാർ നാനോ ഉപയോഗിക്കും. നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഇത് വെച്ചാൽ കാണുന്ന പോലെ അല്ല, ഓടിക്കാനും നല്ല ഉള്ളിലുള്ള സ്പേസ് ഉണ്ട്. വിശാലമായിട്ട് ഒരു പ്രശ്നമില്ല അല്ലേ? ഓക്കെ. ഷെവർലെ യുവ KL7 രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഡീറ്റെയിൽ? 2007 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 7 എന്ന് പറയുമ്പോൾ ഇപ്പോൾ പേപ്പറിന്റെ അവസ്ഥ എന്താ? 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. 2022 പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. 5 വർഷത്തേക്കുള്ള ഫുൾ പേപ്പർ ഫിറ്റ് ആയ ഒരു വാഹനമാണ്. പെട്രോളിനെ? പെട്രോള് 2007 ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 45,000 കിലോമീറ്റർ ആകെ ഉപയോഗിച്ചിട്ടുള്ളൂ. സിംഗിൾ ഓണർ 45,000. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. വണ്ടി ഞാൻ ഇന്ത്യ ഇറക്കം നോക്കി ആദ്യമേ. അടിപൊളി വൃത്തിയാണ്, നല്ല വൃത്തിയുണ്ട്. പക്ഷെ കിലോമീറ്റർ ഒന്നും ഞാൻ അറിയില്ലായിരുന്നു. 45 ഓടിയിട്ടുള്ളൂ. 45 ഓടിയിട്ടുള്ളൂ. ഓക്കെ. എന്തായാലും നമ്മൾ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഉറപ്പിച്ച് പറയാൻ പറ്റും, കാരണം വണ്ടി നീട്ടി ഉണ്ടായാലും അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ. സിംഗിൾ ഓണറിൽ യൂസ് ചെയ്ത വാഹനം. പേപ്പർ തന്നെയാണ് ഹൈലൈറ്റ്. 5 വർഷത്തേക്ക് പേപ്പർ ഉണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല. മൈലേജ് എത്ര എടുത്തിട്ടില്ല ഇപ്പോൾ? മൈലേജ് ഒരു 15 കിലോമീറ്റർ. 15. ഷെവർലാൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എപ്പോഴും കിട്ടും? സർവീസ് കിട്ടും, കാരണം നമ്മുടെ പോലീസുകാർ ഉപയോഗിക്കട്ടെ, അവരെ മൊത്തം ഷെവർലെറ്റ് അല്ലേ. ഓക്കെ. സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എത്ര കൊടുക്കാം നമുക്ക്? നെറ്റ് 75,000 രൂപ കൊടുക്കാം. 75,000 രൂപയ്ക്ക് 2007 വാഹനം, 22 വരെ രജിസ്ട്രേഷനുള്ള, രജിസ്ട്രേഷനുള്ള പേപ്പർ ഫുൾ ഫിറ്റ് ആയ വാഹനം. ഒരു 1800 ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയൊരു വണ്ടിയായിരുന്നു. ചെറിയ വിലയ്ക്ക് വലിയ വണ്ടി, നല്ല പവർഫുൾ ആയിരുന്നു. പവർഫുൾ ആയിരുന്നു. ഒരു ടാറ്റ നാനോ KL36 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2014 മോഡലാണ്. MI 13 എന്നാണ് പേരിന്റെ. MI 13. അങ്ങനെ പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല. MI 13 AC ഉണ്ടാവും, 2-ഡോർ പവർ വിൻഡോ ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. 75,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് അത്യാവശ്യം ഓടിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ. ആ ഓടിച്ചിട്ടുണ്ട്. അപ്പോ വേറെ ഒരു അപകടങ്ങളില്ലല്ലോ? അപകടങ്ങൾ ഒന്നുമില്ല. വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടിയാണ്. 75,000 കിലോമീറ്റർ. എത്ര കൊടുക്കാം നമുക്ക്? നമുക്ക് നെറ്റ് 75,000 രൂപ കൊടുക്കാം. 2014 വാഹനം, 75,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒരു അപകടങ്ങളും ഒന്നുമില്ല. മൈലേജ് ഒരു 20 റേഞ്ച് മൈലേജ് ഉണ്ടാവില്ല. ഒരു 18-20. 18-20. ക്ലബ് സിയിലെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വരുമ്പോഴാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നല്ല ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ, ഫുൾ ലോൺ വരെ ലഭിക്കുന്ന വാഹനങ്ങളായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.